ഏവർക്കും മിമ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇപ്പോൾ എസ് എസ് എൽ സി ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ആരെ സംബന്ധിച്ചും ആകെയുള്ളൊരു പ്രശ്നങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. സിലബസുകൾ വെട്ടിക്കുറയ്ക്കുകയോ എക്സാമുകൾ മാർച്ചിൽ നടത്തുമെന്ന് പറയുന്നു, ശരിയാണോ? അത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടോ? ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ മാർച്ചിലായിരിക്കുമോ മെയ്യിലായിരിക്കുമോ ഏപ്രിലിൽ നടക്കാൻ സാധ്യതയുണ്ടോ? മെയ്യിൽ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ജനുവരിയിൽ സ്കൂളുകൾ തുറന്നുകൊണ്ട് ഫെബ്രുവരിയിൽ റിവിഷനും പ്രാക്ടിക്കലും ഒക്കെ ആയി നടത്തും, അത്തരം രീതിയിലേക്ക് അക്കാദമിക് വർഷം കൊണ്ടുപോകുമെന്നൊക്കെ പറയപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ഇത്രയും സർക്കാരുകൾ ഒരു ഉറപ്പായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അന്തിമമായൊരു തീരുമാനം, ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്കിതെല്ലാം പറയാൻ കഴിയുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെ, സിലബസുകൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്, അത് വാർത്താ മാധ്യമത്തിലൂടെ അറിഞ്ഞതാണ്. സ്കൂളുകൾ ജനുവരിയിൽ തുറക്കും, അതും നമ്മൾ സ്കൂളുകൾ തുറന്നേക്കും എന്നുള്ളത് വാർത്താ മാധ്യമത്തിലൂടെ വന്നതാണ്. പിന്നെ നമ്മുടെ പരീക്ഷകൾ മാർച്ചിലോ മെയ്യിലോ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ മാർച്ച് 21 മുതൽ 29 വരെ ആയിരിക്കും എസ് എസ് എൽ സിക്കാരുടെയും പ്ലസ് ടുക്കാരുടെയും പരീക്ഷകൾ നടക്കുക എന്നുള്ളൊരു വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കൊണ്ട് നിറയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പോ വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക്, ഒരു ഫൈനൽ കൺഫർമേഷൻസ്, യെസ് ഈ ഒരു വർഷം ഇങ്ങനെയാണ് നടക്കുക, ഇത്രയും സിലബസുകളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്, ഇന്നാണ് സ്കൂൾ തുറക്കുക, ഇന്നാണ് സ്കൂൾ തുറക്കുന്നത് അവസാനിക്കുക, ഇന്നാണ് പ്രാക്ടിക്കൽ എക്സാം, ഇന്നാണ് എക്സാമുകൾ നടത്തുക, അടുത്ത വർഷം ഇന്നതാണ് തുടങ്ങുക, ഇത്തരം കൃത്യമായ ഒരു മറുപടി ആരും തന്നിട്ടില്ല, നമ്മുടെ സർക്കാർ തന്നിട്ടില്ല, ശരിയല്ലേ? എന്നാൽ നമ്മുടെ ഡിസംബറിൽ നടക്കുന്ന ഇലക്ഷന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു കൃത്യമായ അന്തിമ തീരുമാനങ്ങൾ ലഭിച്ചേക്കുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് വളരെ വളരെ നിഗൂഢമായി, വളരെ രഹസ്യമായിട്ട് ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ എങ്ങനെയൊക്കെ നടക്കണം, അത് എസ് എസ് എൽ സി ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും 1 മുതൽ 9 വരെയാണെങ്കിലും ഡിഗ്രിക്കാരുടേതാണെങ്കിലും ശരി, ഒരു കൃത്യമായ ഒരു അജണ്ട ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. വളരെ രഹസ്യമാണ്, ഈ കാര്യങ്ങളൊന്നും പുറത്ത് വിടരുത് എന്ന് അവിടെ കൂടിയിട്ടുള്ള അധ്യാപകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്കിപ്പോൾ പറയാനുള്ളത്, ഡിസംബറിലെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ മറുപടി ലഭിക്കും. ാണ് മറുപടികൾ എന്തെല്ലാം? സിലബസുകൾ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ എന്തെല്ലാം വെട്ടിക്കുറയ്ക്കും? സ്കൂളുകൾ എന്ന് തുറക്കും, എന്ന് അവസാനിക്കും? ഈ വർഷം എന്നാണ് കഴിയുന്നത്? എക്സാമുകൾ മാർച്ചിലാണോ മെയ്യിലാണോ? മാർച്ചിലാണെങ്കിൽ തന്നെ ഏത് ദിവസം? ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കാൻ പോകുന്നത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമത്രേ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. മാത്രമല്ല, ഇലക്ഷന് ശേഷം കോവിഡിൻ്റെ രണ്ടാം വരവാണ്. നേരത്തെ ആരോഗ്യവകുപ്പ് ഇപ്പോഴൊക്കെ വാട്സപ്പ് വഴിയൊക്കെ പറയുന്നുണ്ട് മാസ്ക് ധരിക്കണമെന്നും എല്ലാ അജണ്ടകളും പാലിക്കണമെന്നും. വിദ്യാഭ്യാസ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണങ്ങളും ചെയ്യരുത്, ഒരു മീറ്റിങ്ങുകളും കൂടരുത്, അത് കുട്ടികൾക്ക് വിദ്യാഭ്യസിക്കാനുള്ള സ്ഥലമാണ്, നിങ്ങൾ അത്തരം തെറ്റിലേക്കൊന്നും പോവല്ലേ എന്ന് ആരോഗ്യവകുപ്പിൻ്റെ സർക്കുലറുകളിലും നിർദ്ദേശങ്ങളിലും അജണ്ടകളിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോഴൊക്കെ വിദ്യാഭ്യാസത്തെ ഒരു പറ്റത്ത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തീർച്ചയായും ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കോവിഡിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായി നോക്കിയിട്ട് കോവിഡ് റേറ്റൊക്കെ പെർമനൻ്റായി നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഒരൊറ്റ ലൈവിലൂടെ ചിലപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഷാജഹാൻ സെക്രട്ടറിയോ ഷാജഹാൻ അവറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. എങ്കിൽ കൂടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. കാര്യം ഇനി ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ ഡിസംബർ 7-ക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ ഏകദേശം തുടങ്ങിയൊരവസ്ഥയിലേക്കാണ്. ഡിസംബർ 16-ഓടുകൂടി ഇലക്ഷൻസ് അവസാനിക്കും. ഡിസംബർ 18-ൽ പ്ലസ് ടുക്കാരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കും. ആ എക്സാം നടക്കുന്ന സമയത്തായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുക. നമുക്ക് എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുന്ന, രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് എന്താ പറയുക, ആശ്വാസം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകൾ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ, അത്രയ്ക്കും ഇതൊക്കെ ഓക്കെയാണ്, ഞങ്ങൾ ഇതിനോട് ഒരുക്കമാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് പറയാൻ പറ്റുന്ന ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തകൾ വരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്കിലും നല്ല നാളേക്കു വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും പുതിയ പുതിയ വിദ്യാഭ്യാസ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എം എസ് സൊല്യൂഷൻസ് എത്തിക്കുന്നതാണ്. സോ
ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.